ആംനെസ്റ്റി ഇന്റർനാഷണൽ പലരും കേട്ടിട്ടുണ്ടാവും. എന്നാൽ അധികം ആർക്കും ആംനെസ്റ്റി ഇന്റർനാഷണലിനെ പറ്റി അറിവുണ്ടാവില്ല. എന്താണ് ആംനെസ്റ്റി ഇന്റർനാഷണൽ? നമുക്ക് നോക്കാം. ലോകത്തിലെ ഏറ്റവും പ്രശസ്തമായ മനുഷ്യാവകാശ സംഘടനയാണ് ആംനെസ്റ്റി ഇന്റർനാഷണൽ. ലണ്ടൻ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ആംനെസ്റ്റി ഇന്റർനാഷണൽ 1961 പീറ്റർ ബെനൻസനാണ് സ്ഥാപിച്ചത്. 1977 സമാധാനത്തിനുള്ള നൊബേൽ പുരസ്കാരവും അതുപോലെ തന്നെ 1978 യു എന്നിന്റെ ഏറ്റവും മികച്ച മനുഷ്യാവകാശ സംഘടനയ്ക്കുള്ള പുരസ്കാരവും ആംനെസ്റ്റി ഇന്റർനാഷണൽ നേടി. അഖിലലോക മനുഷ്യാവകാശ വിളംബരത്തിലും മറ്റ് അന്താരാഷ്ട്ര രേഖകളിലും പറയുന്ന എല്ലാവിധ മനുഷ്യാവകാശങ്ങൾക്കും വേണ്ടി പൊരുതുന്ന ഒരു അന്താരാഷ്ട്ര സർക്കാരേതര സംഘടനയാണ് ആംനെസ്റ്റി ഇന്റർനാഷണൽ. സ്വന്തം വിശ്വാസങ്ങളുടെ പേരിൽ തടവിലാക്കപ്പെട്ട വ്യക്തികളുടെ മോചനം, വധശിക്ഷയുടെയും ലോക്കപ്പ് മർദ്ദനങ്ങളുടെയും അതുപോലുള്ള മറ്റ് ക്രൂരമായ ശിക്ഷാ നടപടികളുടെയും ഉന്മൂലനം, കൂടാതെ സർക്കാരുകൾ മൂലവും എതിരാളികൾ മൂലവും ആരും അനുഭവിക്കുന്ന എല്ലാവിധ മനുഷ്യാവകാശ ധ്വംസനങ്ങൾക്കെതിരെയുള്ള പ്രവർത്തനങ്ങൾ തുടങ്ങിയവയാണ് ആംനെസ്റ്റിയുടെ ലക്ഷ്യങ്ങൾ. നമ്മുടെ രാജ്യത്ത് നടമാടുന്ന മനുഷ്യാവകാശ ലംഘനങ്ങൾക്കെതിരെ പ്രതികരിച്ചുകൊണ്ട് അവർ മുൻപോട്ട് വന്നു. എന്നാൽ ഇന്ന് ബാങ്ക് അക്കൗണ്ടുകൾ മരവിപ്പിച്ചതിനെ തുടർന്ന് ആംനെസ്റ്റി ഇന്റർനാഷണൽ തങ്ങളുടെ എല്ലാ പ്രവർത്തനങ്ങളും നിർത്തിവെച്ചുകൊണ്ട് ഇന്ത്യ വിടുന്നു. ഇന്ത്യയിൽ നടത്തിവരുന്ന ഗവേഷണങ്ങളെയും മനുഷ്യാവകാശ പ്രവർത്തനങ്ങളെയും കേന്ദ്ര സർക്കാർ വേട്ടയാടുകയാണെന്നും അടിസ്ഥാനരഹിതമായ ആരോപണങ്ങളെ തുടർന്ന് സംഘടനയെ അടിച്ചമർത്താൻ ശ്രമിക്കുകയാണെന്നും ആംനെസ്റ്റി പറഞ്ഞു. സംഘടനയുടെ ഇന്ത്യയിലെ ബാങ്ക് അക്കൗണ്ടുകൾ മരവിപ്പിച്ചിരിക്കുന്നതിനാൽ ജീവനക്കാർക്ക് പോലും ശമ്പളം കൊടുക്കാൻ സാധിക്കാത്ത അവസ്ഥയാണിപ്പോൾ. ഇതിനാൽ ജീവനക്കാരെ പിരിച്ചുവിടേണ്ട അവസ്ഥയാണ് തങ്ങൾക്കെന്ന് ആംനെസ്റ്റി ചൂണ്ടിക്കാട്ടുന്നു. ഇന്ത്യയിലെ പ്രവർത്തനം നിർത്തുന്നത് കേന്ദ്രത്തിന്റെ പ്രതികാര നടപടികൾ മൂലമാണെന്ന് ആംനെസ്റ്റി ഇന്റർനാഷണൽ തുറന്നടിച്ചു. ആഗസ്റ്റ് മാസം ആംനെസ്റ്റി ഇന്റർനാഷണൽ പുറത്തുവിട്ട റിപ്പോർട്ടിൽ ഡൽഹി വംശഹത്യയിൽ ഡൽഹി പോലീസ് തന്നെ ക്രൂരമായ മനുഷ്യാവകാശ ലംഘനങ്ങൾ നടത്തിയെന്ന് ചൂണ്ടിക്കാട്ടിയിരുന്നു. കശ്മീരിന്റെ പ്രത്യേക പദവി എടുത്തു കളഞ്ഞതിന്റെ 1st വാർഷികത്തിൽ തടവിലാക്കിയ രാഷ്ട്രീയക്കാരെയും മാധ്യമ പ്രവർത്തകരെയും ആക്ടിവിസ്റ്റുകളെയും വിദ്യാർത്ഥികളെയും വിട്ടയക്കണമെന്നും ആംനെസ്റ്റി ആവശ്യപ്പെട്ടിരുന്നു. ഒപ്പം മേഖലയിലെ ഇന്റർനെറ്റ് എടുത്തു കളഞ്ഞ നടപടിയെയും വിമർശിച്ചിരുന്നു. എന്നാൽ ഇതെല്ലാം കേന്ദ്രം തള്ളിക്കളയുകയാണ് ഉണ്ടായത്. ആംനെസ്റ്റി ഇന്റർനാഷണൽ എന്ന മനുഷ്യാവകാശ സംഘടനയുടെ ഇന്ത്യയിലെ ബാങ്ക് അക്കൗണ്ടുകൾ മരവിപ്പിച്ചുകൊണ്ടാണ് കേന്ദ്ര സർക്കാർ പ്രതികാര നടപടി സ്വീകരിച്ചത്. ഇതൊരു ദുരന്തത്തിന്റെ സൂചനയാണ്. രാജ്യത്തെ ജനാധിപത്യ മനുഷ്യാവകാശങ്ങളോടുള്ള വെല്ലുവിളിയും രാജ്യത്തെ മനുഷ്യാവകാശത്തിന്റെ നിശ്വാസം നിലനിൽക്കണമെന്ന് ആഗ്രഹിക്കുന്ന എല്ലാവരും ഈ പ്രതിഷേധത്തിൽ പങ്കുചേർന്നു കഴിഞ്ഞു. മനുഷ്യാവകാശ ധ്വംസനങ്ങളുടെ വലിയ പ്രതിസന്ധിയിലൂടെയാണ് നമ്മുടെ രാജ്യം ഇന്ന് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. ആംനെസ്റ്റി ഇന്റർനാഷണൽ പോലുള്ള ഒരു മനുഷ്യാവകാശ സംഘടന ഇന്ത്യയിൽ നിന്ന് പിന്മാറുന്നത് തന്നെ ഏറ്റവും വലിയൊരു സൂചനയാണ്. കൂടുതൽ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. തുടർന്നുള്ള വാർത്തകൾ ഏറ്റവും ആദ്യം ലഭിക്കുന്നതിനായി ബെൽ ബട്ടൺ കൂടി ക്ലിക്ക് ചെയ്യുക.